ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാർ ഓടിച്ചെന്ന് പറഞ്ഞു. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പറഞ്ഞു. അപ്പൊ അത് ആറ് വയസ്സും ഒൻപത് വയസ്സും എന്ന് പറഞ്ഞു. ഈ സമയങ്ങളിൽ ആറാമത്തെ വയസ്സിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഒമ്പതാമത്തെ വയസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ഒരു സ്ത്രീ ചോദിച്ചുകൊണ്ട് എങ്ങനെ പറയാതിരിക്കട്ടെ. ഒരു മൂന്നാല് കുപ്പി വെള്ളം കുടിക്കുക, ഓടി, അല്ല കളറല്ല പച്ചവെള്ളം, അത് രാത്രി രണ്ടും ഫുൾ പ്രമോഷൻ. സമയം കിട്ടുമ്പോ സമീപിച്ചിട്ട് നോക്കിയിട്ട് കമന്റ് ചെയ്തേക്കും. സൈൻ അടിച്ച കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. നമസ്കാരം, സംസാരം ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ബോബി ചെമ്മണ്ണൂര് നമ്മുടെ പുലികളായ യൂട്യൂബർമാരുമായിട്ട് സംവദിക്കുകയാണ്. ആ സംവാദമാണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്തത്. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, പണ്ട് നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാണ്, റൂമർ ആണെന്ന് നമുക്കറിയത്തില്ല. പണ്ടൊരു രാജാവ് നമ്മുടെ റോൾസ് റോയ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് കുപ്പവണ്ടി ആക്കിയിട്ട് റോൾസ് റോയ്സിന് റിവെഞ്ച് ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പിന്നെ ക്വാളീസ് നമ്മുടെ ഇന്ത്യക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ ടാക്സി ആയിട്ട് ഓടിച്ച്, അപ്പൊ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്വാളീസിന്റെ വില ഇടിയാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വാളീസിനെ അവര് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് അവർ റിട്ടേൺ എടുത്തു. അപ്പൊ റോൾസ് റോയ്സ് പോലുള്ള ഇത്രയും വലിയൊരു കമ്പനിയുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ടാക്സി സർവീസ് ആയിട്ട് എടുക്കാനായിട്ട് തോന്നുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ പുറകെ മറ്റേ രാജാവിനെ പോലുള്ള റിവെഞ്ചിന്റെ കഥ വല്ലതും ഉണ്ടോ? അയ്യോ, ഞാൻ ഒന്നാമത് രാജാവല്ല, അതുകൊണ്ട് രാജാവിന്റെ കഥ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ടാക്സി കൺസെപ്റ്റിലോട്ട് റോൾസ് റോയ്സിനെ കൊണ്ടുപോയതിന്റെ കാരണം എന്താണ്? കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ അല്ല, ലോകത്ത് തന്നെ ടാക്സി എന്ന് എഴുതിയിട്ട് ഒരു റോൾസ് റോയ്സ് ഈ 14 കോടി രൂപ വിലയുള്ള ഒരു ടാക്സി ആരും ആക്കിയിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, ആര് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യഗ്രത ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ മാർക്കറ്റിംഗ് ആംഗിളിൽ ഇത് ലോകം മുഴുവൻ ഫേമസ് ആയി സോഷ്യൽ മീഡിയയിലൂടെ. മാത്രമല്ല, അതും 7-8 ലക്ഷം രൂപ വരുന്നോടത്ത് വെറും 25,000 രൂപ കൊടുത്തിട്ട് സാധാരണക്കാർക്ക് റോൾസ് റോയ്സിൽ കയറി ബോബി ഓക്സിജൻ റിസോർട്ടിൽ സൗജന്യമായിട്ട് താമസിക്കാനുള്ള ഒരു അവസരം. ഇറ്റ്സ് ഇമ്പോസിബിൾ ഇൻ ദ വേൾഡ്. കാരണം ലാഭമൊന്നും ഇല്ല, നഷ്ടത്തിലായിരിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പൈസ കുറേശ്ശെ കൂട്ടേണ്ടി വരും. അപ്പോ സാധാരണക്കാർ അതിൽ കയറിയിട്ട്, ഇപ്പൊ റോൾസ് റോയ്സിൽ ഇന്ത്യയിൽ എത്ര പേര് കയറിയിട്ടുണ്ടാവും? 130 കോടി ജനങ്ങളില് 1,000 പേര് കയറിയിട്ടുണ്ടാവും എന്ന് സംശയമാണ്. അപ്പൊ സാധാരണക്കാരും അതിൽ കയറുക, അവരുടെ മുഖത്തെ സന്തോഷം, ഒരു അവസരം ഞാൻ വഴി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു വികാരം പ്ലസ് ബിസിനസ്, ഇത് രണ്ടും കൂടിയാണ് ഇതിന്റെ പിറകിലുള്ളത്. മുമ്പ് ഞാൻ ഹെലികോപ്റ്റർ, ഒരു 10-12 വർഷം ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടായിരുന്നു. അന്ന് 500 രൂപയ്ക്ക് വരെ ആൾക്കാരെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് പേരെ ഫ്രീ ആയിട്ട് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ്. ആറാമത്തെ വയസ്സില് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാർ ഓടിച്ചെന്ന് പറഞ്ഞു. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പറഞ്ഞു. അപ്പൊ അത് ആറ് വയസ്സും ഒൻപത് വയസ്സും എന്ന് പറഞ്ഞു. ഈ സമയങ്ങളിൽ ആറാമത്തെ വയസ്സിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഒമ്പതാമത്തെ വയസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു? അതെ, ഇപ്പൊ വേറൊരു സാധനമാണ്, എത്ര വർഷം തോറ്റുന്ന. ഞാൻ 1-2 വർഷമേ തോറ്റിട്ടുള്ളൂ. അല്ല, ഞാൻ 9-ൽ പഠിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്, പക്ഷെ അതിപ്പോ 9 വയസ്സിലാക്കി. പുള്ളി ബോംബെയില് ബസ് ഓടിക്കുകയായിരുന്നു, പിന്നെയാണ് എന്റെ അടുത്ത് വന്ന് പെടുന്നത്. അപ്പൊ പാലക്കാടാണ്, ബോംബെ ഡ്രസ് ബസ് ഓടിക്കുന്ന ഒരു കൾച്ചറായിരുന്നു എന്റെ അടുത്ത് വരുമ്പോൾ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു വിടണം എന്ന് എനിക്ക് തോന്നി, നമുക്ക് ശരിയാവില്ല. പിന്നെ എന്റെ ഒരു പ്രത്യേകത, ഓൾവേസ് ഒരു ട്രെയിനറെ പോലെയുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ. നമ്മളടുത്തറിയുന്ന അല്ലെങ്കിൽ ഒരാളെ മാറ്റിമറയ്ക്കാൻ വലിയ താല്പര്യമാണ് എനിക്ക്. അപ്പൊ ഞാൻ പുള്ളിയെ പഠിപ്പിച്ച് 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 10 വർഷം കൊണ്ട് എന്റെ ഒരു PA കം ഡ്രൈവറാക്കി, ഒരു ഡയറക്ടറാക്കി മാറ്റി. ഒരു 60,000 രൂപ മാസം ആൾക്ക് കിട്ടേണ്ട ഒരു ഡ്രൈവർക്ക് 4,000 രൂപയ്ക്ക് വന്നതാണ്. ആളുടെ ക്യാരക്ടർ മാറി, ബോഡി ലാംഗ്വേജ് മാറി, സംസാര രീതി മാറി, അതൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ തമ്മിലുള്ള വലിയൊരു ഇതാണ്, കണക്ഷനായി മാറി. അഗൈൻ ഇപ്പൊ പറഞ്ഞ പോലെ ക്രെഡിബിലിറ്റി, പുള്ളി കക്കില്ല, കളവ് പറയില്ല, ഒന്നുമില്ല. ആ ക്രെഡിബിലിറ്റിയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ആ സത്യസന്ധത കൊണ്ട് തന്നെ എന്റെ കൂടെ നിർത്തി ഇത്രയും വലിയ ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റി. ഡ്രൈവർ 3 ആൾക്കാരുണ്ട്,
പിന്നെ ഞാൻ ഒരു കൊല ഡ്രൈവറാണ്, അപ്പൊ ഇനി ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ്. പിന്നെ ഇടയ്ക്ക് വരും, നമുക്ക് ഓടിക്കാം. ജീവനിലെ കൊതിയില്ലെങ്കിൽ ഇടയ്ക്ക് വരും എന്റെ കൂടെ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ഒരു സ്ത്രീ ചോദിച്ചുകൊണ്ട് എങ്ങനെ പറയാതിരിക്കും ഇത്? ഒന്ന്, ഞാൻ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നു. രണ്ട്, എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കുലുങ്ങില്ല. ഭൂമി കുലുങ്ങിയാലും ബോബി കുലുങ്ങില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താ പറയാ, ഒരു മൂന്നാല് കുപ്പി വെള്ളം കുടിക്കുക, ഓടി, അല്ല കളറല്ല, പച്ചവെള്ളം, അത് രാത്രി രണ്ടെണ്ണം പച്ചവെള്ളം മൂന്നാല് കുപ്പി കുടിക്കുക, നന്നായി വേർക്കുക, ഒരു 8 മണിക്കൂർ ഉറങ്ങുക, വ്യായാമം ചെയ്യുക, ടെൻഷനുകളൊക്കെ ഒരു വഴിക്ക് വരുമ്പോ ഇങ്ങനെ വിടുക. ഡോണ്ട് ബ്രീത്ത് ഇൻസൈഡ് ദ ടെൻഷൻ. യോഗ ആയിട്ട് ചെയ്യാറില്ല, ചില ചില പല പരിപാടികളുണ്ട്, ഫൈറ്റ്, ഡാൻസ്, ഓട്ടം, ചാട്ടം, അങ്ങനെ എപ്പോഴും ലൈവ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഈവൻ വെള്ളം കുടിച്ച് വേർത്തുറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഷുഗർ, പ്രഷർ, ഗൗട്ട് ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ഓഫ് ആവും, ഭയങ്കര റെസിസ്റ്റിംഗ് പവർ, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. അത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഈ വേർക്ക, വെള്ളം കുടിച്ച് വേർക്ക എന്ന് പറയുമ്പോൾ നമുക്കൊരു വിലയില്ല. നമ്മുടെ ശരീരത്തിൽ എത്ര പെർസെന്റ് വെള്ളം എന്നറിയാവോ? മോർ ദാൻ 80%. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളത്തിലാണ് നമ്മൾ ഡിസൈൻ. അപ്പൊ ആ ഒരു നമ്മുടെ എഞ്ചിനിൽ വെള്ളം കൊടുക്കണം. ഇപ്പൊ പെട്രോൾ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കണം അല്ലെ, ഇതുപോലെ കഴിക്കണം. കാരണം ഈ വിയർപ്പിന് മണമില്ലാത്തതുകൊണ്ട് അധികം പേര് വിയർക്കാറില്ല. പക്ഷെ കക്കൂസ പോവാണ്ടിരിക്കാൻ പറ്റുമോ? മൂത്രം ഒഴിക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടു ദിവസം ബുദ്ധിമുട്ടാണ്. ഇത് വലിയ കുഴപ്പം നമുക്കില്ല, ബാക്കിയുള്ളവർക്കാണ് വിയർപ്പിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ആരും വിയർക്കാത്തത്. അതുകൊണ്ട് നന്നായി വിയർത്ത് കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. മാത്രമല്ല, നന്നായി വിയർത്ത് വെള്ളം കുടിച്ചത് കഴിയുമ്പോൾ നമ്മൾ വി ഫോൾ ഇൻ സ്ലീപ്. ചിലർക്കൊന്നും ഉറക്കില്ല എന്ന് പറയും, നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. ദിസ് ഇസ് വെരി സിമ്പിൾ ടെക്നിക്. പിന്നെ നമ്മുടെ ഒരു ഡ്രിങ്ക് ഉണ്ട്, നെല്ലിക്ക, മഞ്ഞള്, കാന്താരി, ഇങ്ങനെ കുറച്ച് മിശ്രിതങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു മഗ് അടിക്കും. പിന്നെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ആസ് എ ബിസിനസ് മാൻ, വാട്ട് ഐ ക്യാൻ അഡ്വൈസ് യു, യു ആർ ഓൾസോ ബിസിനസ് മാൻ. ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരു ബ്രാൻഡായി മാറും. ഓക്കെ, നമ്മൾ എങ്ങനെ ഒരു ബ്രാൻഡായി മാറും? അതിന്റെ ഒറ്റ വാക്ക് ക്രെഡിബിലിറ്റി. നമ്മള് സത്യസന്ധത, വാക്കിന് വില, അങ്ങനെ ജനങ്ങൾ നമ്മളെ ഒരു സത്യസന്ധനായിട്ട് വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ബ്രാൻഡായി മാറും. ബ്രാൻഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും തിരിഞ്ഞോക്കണ്ട, ചുറ്റും ഇൻവെസ്റ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. വലിയ അംബാനി ഗ്രൂപ്പ് ഇതൊക്കെ എന്താണ്? ടാറ്റ ഗ്രൂപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായതാ? 50,000 crore വീട്ടിൽ നിന്ന് കൊടുന്നോന്നല്ല, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബിക്കോസ് ദ ബ്രാൻഡ്. അപ്പൊ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫിനിഷ്. അതാണ് എനിക്ക് ബിസിനസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. പരാജയപ്പെടാതെ വന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് താഴേക്ക് പോകും. ലോട്ടറി അടിച്ച പോലെ വന്ന അതേ സ്പീഡിൽ തിരിച്ചു പോകും. നമ്മൾ ഓരോ സ്റ്റെപ്പ് അറിഞ്ഞ് 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 കിട്ടിയും കൊടുത്തും കിട്ടിയും കൊടുത്തു തന്നെ വരണം. എന്നാലല്ല ഈ ധൃതിയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയാം. കാരണം ആൾക്കാർ വിചാരിക്കുന്നൊരു ഈസി ഷോർട്ട് കട്ടാണ്, എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, കഷ്ടപ്പാട് ഉണ്ടായിട്ട് തന്നെ നമ്മൾ വളർന്നു പോകാം. പക്ഷെ വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാം. കാലത്താണ് ജീവിക്കുന്നത്. ഈ ഇഷ്ടംപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങള്, പരിസ്ഥിതി പ്രശ്നങ്ങള്, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങള്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്ത ഫേസിൽ ആ രീതിയിൽ ക്ലൈമറ്റ് ക്രൈസിസ് അടക്കം അഡ്രസ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു ഇക്കോ ഫ്രണ്ട്ലി ചാരിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്? ക്ലൈമറ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓക്സിജന്റെ കണ്ടൻസ് കുറഞ്ഞു വരികയാണ്. ഞാൻ എന്റെ വീട്ടിലൊക്കെ ഓട്ടോമാറ്റിക് ഓക്സിജൻ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്സിജൻ കുറഞ്ഞ റൂമിൽ ഓട്ടോമാറ്റിക് ഓക്സിജൻ പമ്പ് ചെയ്യും. അതുണ്ടാവാൻ കാരണം എൻ്റെ കേരളത്തിലുള്ള ഓട്ടത്തിൻ്റെ സമയത്ത് ഈ വണ്ടികളുടെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ഈ ഓക്സിജനെ കുറിച്ചിട്ട് ഞാൻ സ്റ്റഡി ചെയ്യാൻ കാരണമായത്.
പല സ്ഥലത്തും ഓക്സിജൻ കുറവാണ്. അപ്പൊ ഓക്സിജൻ കുറയുമ്പോ നമുക്ക് നമ്മുടെ ബുദ്ധി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കാൻ പോണ റിസോർട്ടുകളൊക്കെ ഞാൻ വലിയൊരു 10,000 acres ഓക്സിജൻ ഉള്ള സ്ഥലം ചെക്ക് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ റൂമുകളിലൊക്കെ ഓക്സിജൻ യൂണിറ്റുകൾ വരാൻ പോവാണ് പുതിയതായിട്ട്. അങ്ങനെ ആ പ്രകൃതിപരമായിട്ട് പിന്നെ മാക്സിമം മരങ്ങള് നട്ടുകൊണ്ടിരിക്കുക. ഈവൻ വരുന്ന ഗസ്റ്റുകൾ പോലും ഒരു മരം നടണം എന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെ പുതുമകൾ ഒരുപാട് വരുന്നുണ്ട് പ്രകൃതിയുമായി. ഇന്നിപ്പോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടായാലും അതുപോലെ എന്തെങ്കിലും അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാലും ഒരു ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ളത് നൽകി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജീവിതത്തിലെ ഗ്രീൻ സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്ന ഓരോ ആക്ടിവിറ്റിയിലും ആവശ്യമുണ്ട്. അപ്പൊ ആ രീതിയിലെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോബി ചേട്ടനെ പോലുള്ള ആളുകൾക്ക് നന്നായി പറ്റും ഒരു ഗ്രീൻ അംബാസഡർ ഭാവിയിലാവുന്ന രീതിയിലെ ഈ ഭൂമിക്ക് ഒരു ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ ആവശ്യമാണ് അവർക്ക്. തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമുള്ളതാണ് പ്രകൃതിയുമായിട്ട് നമ്മൾ ചേർന്ന് കിടക്കുകയല്ലേ. കുറെ ആൾക്കാരുടെ ജോലി ചെറുകിട എന്തെങ്കിലും സംരംഭം ചെയ്യുന്ന ആൾക്കാരുടെ ജോലി പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഫുഡ് ക്രാഫ്റ്റ് ഒക്കെ അവർ വല്ലാത്ത പ്രതിസന്ധിയിലുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് കൊടുത്തുകൊണ്ട് അവർക്ക് ചാരിറ്റി മാത്രമല്ല അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി നീണ്ടതാണ്. പ്രത്യേകിച്ച് വില്ലേജിലൊക്കെ ഞാൻ വരുന്ന സ്ഥലത്തൊക്കെ വളരെയധികം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ഒരു സെക്ടറിനെ അഡ്രസ് ചെയ്യേണ്ടത് അവരെ മറ്റേ ഫിജി കാർട്ടുമായിരിക്കും ലിങ്ക് ചെയ്യാനും പറ്റും അവരെ ക്രാഫ്റ്റ് ആയാലും ഫുഡ് ക്രാഫ്റ്റ് ആയാലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പാക്കേജ് നമുക്ക് ആലോചിക്കാൻ പറ്റുമല്ലോ. ചെയ്യാൻ പറ്റും പിന്നെ അതിന്റെ കുറെ അവസരങ്ങൾ വരുന്നുണ്ട് ഫിജി കാർട്ട് വഴി പിന്നെ 1,000 stores വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക്. ഞാൻ ആ ബാങ്കിനെ വർക്ക് ചെയ്യാനോടൊക്കെ നന്നായിട്ട് അറിയാം. ഇത് വയനാട് തൃക്കൈപ്പറ്റ കേന്ദ്രീകരിച്ച ബാസ അഗ്രോ ഫുഡ്സിന്റെ അതായത് ഫാമേഴ്സ് ബാക്കറിയാണ്. മൈദ ഇല്ലാതെ ഗോതമ്പ് വെച്ചിട്ടുള്ള കുക്കീസ് അതായത് കർഷകരിൽ നിന്ന് കാന്താരി കുരുമുളക് ഇഞ്ചി ചക്ക കറിവേപ്പില മാർക്കറ്റ് പ്രൈസിനേക്കാളും അധിക വില കൊടുത്തു വാങ്ങി മൂല്യവർദ്ധനമാക്കി അവരെ സഹായിക്കുക. കൃത്യമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളും ഇല്ല. അപ്പൊ ഇതിൽ ചക്കയുടെ കേക്ക് ഉണ്ട്, കുരുമുളകിന്റെ ബിസ്ക്കറ്റ് ഉണ്ട്, കാന്താരി ബിസ്ക്കറ്റ് ഉണ്ട്, കറിവേപ്പില ബിസ്ക്കറ്റ് ഉണ്ട്, ഇഞ്ചി ബിസ്ക്കറ്റ് ഉണ്ട്. അത് ഗോവിക്ക് സമ്മാനിക്കാണ്. ഇതിലൊരു ഉദ്ദേശമുണ്ട് എനിക്ക് ഫിജി കാർട്ട് വഴി ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു സംഭവമാണ്. കർഷകരെ സപ്പോർട്ട് ചെയ്യാണ്. മാത്രമല്ല മൈദ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ട് സാധനങ്ങൾ കിട്ടാന്നുള്ളത് തന്നെ വലിയതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ ഫിജിക്കാട്ട് ഇ കോമേഴ്സിൽ 3,000,000 ആൾക്കാരുണ്ട്. അവർ വഴി ഇത് പ്രൊമോട്ട് ചെയ്യും. ഫിജിക്കാട്ടിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ സാധാരണ സാധനങ്ങളല്ല, എൻ്റെ സ്പെഷ്യാലിറ്റി യുണീക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വി വിൽ ഹാവ് എ ഡിസ്കഷൻ പ്രൊമോട്ട് ചെയ്തിരിക്കുക. നമുക്ക് ഓൾ ഇന്ത്യ ഈ സാധനം എത്തിക്കാം. സ്മാർട്ട് അവിതാണ് ശങ്കരമ്മ ഒരു പ്രധാനമന്ത്രിയെങ്കിൽ ആവുമല്ലോ. ശങ്കരനെ കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. യൂട്യൂബ് സൈൻ അടിച്ച കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് വെരി സ്മാർട്ട്. ശങ്കരനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ശങ്കറിന്റെ ഒരു പാട്ടൊക്കെ വേണമെങ്കിൽ പാടും. മൈക്ക് നിർബന്ധിക്കണമെന്ന് മാത്രം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പിന്നെ ഹെലികോപ്റ്ററിലൊക്കെ പോയി വന്നോ? നഴ്സേ ആരൊക്കെ പോയി? ആൾക്കുണ്ട് അത്രാവശ്യം ഒരുമിച്ച് പോവാം. ഒരു അപ്പോയിന്റ്മെന്റ് തരോ? ആർക്കെങ്കിലും ശങ്കരനോട് എന്തെങ്കിലും ചോദിക്കണ്ടോ? ശങ്കരൻ നമ്മുടെ മുത്താണ്. ഉള്ളൊന്നും ശങ്കരനെ അറിയാത്തവരാണ്. വീട് എവിടെ? പൂജപ്പുര. അകത്താണോ പുറത്താണോ? അകത്ത്. തിരിഞ്ഞില്ല, മനസ്സിലായില്ല. പുറത്താണോ?
പുറത്താണ് പുറത്താണ് ശങ്കര ഇപ്പൊ നടക്കുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു റോൾസ് റോയ്സ് തിരിച്ചു വരുമ്പോ കേറാണ് നടത്തിയിരിക്കും കളിക്കും അവിടെ ഉണ്ട് തകർച്ചോ അപ്പൊ അതിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാം കാണുന്നവൻ അറിയുന്നവൻ നിർബന്ധിക്കണം ഏത് പാട്ടോ ഇടണ്ടേ പാട്ടൊന്നും വേണ്ട അവനൊരു സ്റ്റെപ്പ് അങ്ങോട്ട് ചെറിയൊരു നാണം വിട്ടു പോകാറുണ്ട്.